Hi friends, welcome to NIOS History Class. NIOS India History Class ile yella kutukarkum swagatham. İndu nammal charcha cheyyunnathu Maurya Samrajyathe kurichanu. NIOS History Parikshayil aavarthikkunna Maurya kaalaghattathe kurichanu nammal indu charcha cheyyunnathu. Aarana Maurya Samrajyam sthapichathu? Chandragupta Mauryanaanu. Maurya Samrajyam sthapichathu. Ennayirunnu addeham Maurya Samrajyam sthapichathu BC 321il. Adeyathinte ettavum valiya shakti valiya sainyamayirunnu. Ee sainyathe upayogichu addeham vadakku padinjaran pravishyakal muzhuvanum addeham thante varidhiyil konduvannu. Ennal Maurya Samrajyathile ettavum prasiddhanaya rajavu ennu parayunnathu അശോകനാണ്. അശോകനെ കുറിച്ച് എല്ലാ പരീക്ഷകൾക്കും എൻഐഒഎസിന്റെ ഹിസ്റ്ററി പരീക്ഷകൾക്ക് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അശോകൻ. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഇത് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതുണ്ട്. അശോകനും അശോകത്തിന്റെ ധമ്മ എന്ന് പറയുന്ന നയവും. ആരാണ് അശോകൻ? അശോകൻ ബിസി 297 കിരീടധാരണം നടത്തിയ മൗര്യ ചക്രവർത്തിയാണ്. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം യുദ്ധപുതിയനായിരുന്നു. ഒരുപാട് സാമ്രാജ്യങ്ങളുമായി പോരാടിയ ധീര പോരാളിയായിരുന്നു അശോകൻ. എന്നാൽ കലിംഗ യുദ്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ബിസി 261ലായിരുന്നു അദ്ദേഹം കലിംഗ യുദ്ധം നടത്തിയത്. കലിംഗ യുദ്ധം അശോകനെ മാറ്റിമറിച്ചു. ഒരുപാട് ആളുകളുടെ രക്തച്ചൊരിച്ചൽ കണ്ട അദ്ദേഹത്തിന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി യുദ്ധം ഉപേക്ഷിക്കുന്നു. അങ്ങനെ യുദ്ധം ഉപേക്ഷിച്ച് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം പിന്തുടർന്നത് അശോകന്റെ ധമ്മ എന്ന നയമായിരുന്നു. ധമ്മ എന്ന നയമാണ് അദ്ദേഹം പിന്തുടർന്നത്. എന്താണ് ധമ്മ? ധമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദയ, ദാനം, സത്യസന്ധത, ശുദ്ധി, മാന്യത എന്നിവയൊക്കെയാണ്. നല്ല മനുഷ്യനായി ജീവിക്കാൻ ആവശ്യമായ ദയ, സത്യസന്ധത, ശുദ്ധി, മാന്യത എന്നൊക്കെയാണ് ധമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അശോകന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ കോഡ് ഓഫ് ലൈഫാണ്, ഈ ജീവിത നിയമങ്ങളാണ്. പിന്നീട് നമ്മൾ അശോകന്റെ ശിലാസ്തംഭങ്ങൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും. മൂന്നാം ശിലാസ്തംഭത്തിൽ അശോകൻ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അക്രമം ഉപേക്ഷിക്കണം, നിങ്ങൾ ക്രൂരത ഉപേക്ഷിക്കണം, നിങ്ങൾ ദേഷ്യം ഉപേക്ഷിക്കണം, നിങ്ങൾ അസൂയ ഉപേക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഒന്നാം ശിലാസ്തംഭത്തിൽ പറയുന്നു, മൃഗപരിപാടിയ. അതുപോലെ തന്നെ ജനക്കൂട്ടങ്ങളെ നിയന്ത്രിക്കണം, സമാജ്, ജനങ്ങൾ ഒന്നിച്ചു ചേർന്നുള്ള എല്ലാ പരിപാടികളും ഉപേക്ഷിക്കണമെന്ന് അശോകൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ അദ്ദേഹത്തെ മാറ്റിമറിച്ചത് കലിംഗ യുദ്ധമാണ്. കലിംഗ യുദ്ധത്തിന് ശേഷം ധമ്മ എന്ന നയം ഉപയോഗിച്ച് അദ്ദേഹം ഈ കാലത്ത് ജീവിച്ചു.